പനിക്കുള്ള ചികിത്സയ്ക്കിടയിൽ തിരുവനന്തപുരത്ത് 10 വയസ്സുകാരന് മരുന്ന് മാറി കുത്തിവയ്പ്പ് നൽകിയ സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ 21 മാസം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശം നൽകി. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കഴിഞ്ഞ മാസം 30 പനിക്കുള്ള ചികിത്സയ്ക്കിടെ മരുന്ന് മാറി കുത്തിവെച്ച 10 വയസ്സുകാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. നിലവിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന എക്മോ സംവിധാനത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുട്ടി. SAT ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ കുട്ടിയുടെ അടുത്തഘട്ട ചികിത്സാരീതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് യോഗം ചേർന്ന് വിലയിരുത്തി. ഇതിനിടെ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 21 വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും തൈക്കാട് ആശുപത്രി സൂപ്രണ്ടിനും കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശം നൽകി. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തിരുവനന്തപുരം കണ്ണമൂല സ്വദേശികളായ രാജേഷ് മഞ്ജു ദമ്പതികളുടെ മകനായ റിജോയെ പനി ബാധിച്ച് തൈക്കാട് ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. ഇവിടെ കുത്തിവയ്പ്പെടുത്തതിനു ശേഷം കുട്ടിക്ക് നെഞ്ചുവേദനയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതോടെയാണ് SAT ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതേസമയം സംഭവത്തെ തുടർന്ന് നിലവിൽ 2 ജീവനക്കാർക്കെതിരെ മാത്രമാണ് ആരോഗ്യവകുപ്പ് ഇതുവരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അമൃതാനുസ്, തിരുവനന്തപുരം.